കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർഷ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ നാദിർഷ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന പേര് എങ്ങനെ വന്നതാണെന്ന് അറിയാമോ? എന്നാൽ ഞാൻ പറയട്ടെ. വളരെ പെട്ടെന്ന് കട്ടിയായി ഉറയ്ക്കുന്ന കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രോക്സൈഡ് ജിപ്സം പ്ലാസ്റ്ററാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അഥവാ POP എന്നറിയപ്പെടുന്നത്. നനവ് നൽകിയ ശേഷം ഉണക്കുമ്പോൾ കട്ടിയാകുന്ന സ്വഭാവമാണ് ഇതിനുള്ളത്. ജിപ്സം പ്രകൃതിയിൽ കാണപ്പെടുന്ന കാൽസ്യം സൾഫേറ്റ് നിക്ഷേപമാണ്. ജലത്തിന് സ്ഥിരകാഠിന്യം നൽകുന്നതിൽ പ്രധാനിയാണ് കാൽസ്യം സൾഫേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റിൻ്റെ മറ്റൊരു രൂപമാണ്. ജിപ്സത്തെ ചൂടാക്കി അതിലെ ജലത്തിൻ്റെ അംശം കുറച്ചാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന പേര് വന്നതെങ്ങനെ? പാരീസ് നഗരത്തിന് വടക്കുള്ള മോൺമാർത്രേ എന്ന കുന്നിൻ പ്രദേശത്തായിരുന്നു വൻതോതിലുള്ള ജിപ്സം നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ജിപ്സം ധാതുവിനെ 120 മുതൽ 180 വരെ ഡിഗ്രിയിൽ ചൂളയിൽ ചൂടാക്കി കിട്ടുന്ന പൊടി ഉപയോഗിച്ച് പ്ലാസ്റ്ററിംഗ് പണ്ടുകാലത്ത് പ്രസിദ്ധമായിരുന്നു. 1666 ലണ്ടനിലെ വൻ തീപിടുത്തം അതിൻ്റെ തടികൊണ്ടുള്ള പല നിർമ്മിതികളും നശിപ്പിച്ചു. അതിൻ്റെ അനന്തരഫലമായി ഫ്രാൻസിലെ രാജാവ് അത്തരം അഗ്നിബാധയിൽ നിന്നുള്ള സംരക്ഷണം എന്ന നിലയിൽ പാരീസിലെ മരം കൊണ്ട് നിർമ്മിച്ച എല്ലാ നിർമ്മാണങ്ങളും ഉടൻ പ്ലാസ്റ്റർ കൊണ്ട് മൂടാൻ ഉത്തരവിട്ടു. പാരീസിന് ചുറ്റും വൻതോതിൽ ലഭ്യമായ ജിപ്സത്തിൻ്റെ വലിയ തോതിലുള്ള ഖനനത്തിന് ഇത് കാരണമായി. കൂടാതെ ഫ്രാൻസിലെ നിർമ്മാണ രംഗത്തെ ചുമരുകളുടെ കലാപരമായ പ്ലാസ്റ്ററിംഗ് ഭംഗി ലോകമെങ്ങും ഖ്യാതിയും പടർത്തി. പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ ആ പ്ലാസ്റ്ററിംഗ് പൊടിക്ക് ഫ്രാൻസിന് പുറത്തും ആവശ്യക്കാരേറി. അങ്ങനെ 18th നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പാരീസ് നഗരം പ്ലാസ്റ്റർ പൊടി ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി തീർന്നു. അതിനാൽ ആ പ്ലാസ്റ്ററിംഗ് പൊടി പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന പേരിൽ ലോകമെങ്ങും പ്രസിദ്ധമായി. ഇത് വെള്ളവുമായി ചേരുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു പദാർത്ഥമായി മാറുന്നു. കെട്ടിടങ്ങളിലെ റൂഫിലെയും കോർണീഷുകളിലെയും അലങ്കാരത്തിനാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അഗ്നിപ്രതിരോധ വസ്തുക്കൾ, ആശുപത്രികളിൽ ഓർത്തോപീഡിക് കാസ്റ്റുകൾ, 3D പ്രിന്റിംഗ് മുതലായവ നിർമ്മിക്കുന്നതിനും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർഷ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്.